ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. ഇതും കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോസൈറ്റിക് അനീമിയാസ് ഈസ് ദ മോസ്റ്റ് കോമൺ അനീമിയ അതർ ദാൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് അക്കൗണ്ട് ഫോർ മോർ ദാൻ 1/3 ഓഫ് ദ അനീമിയ ഇൻ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ് വിത്തൗട്ട് ബ്ലഡ് ലോസ്. ബ്ലഡ് ലോസ് അല്ലാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന അനീമിയ ഏതാണെന്നുള്ളതാണ്. അതും അയൺ ഡെഫിഷ്യൻസി അനീമിയ ആവാൻ പാടില്ല. സോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ കണ്ടുവരുന്ന സെക്കൻഡ് മോസ്റ്റ് അനീമിയ വിത്തൗട്ട് ബ്ലഡ് ലോസ്, അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്തായാലും അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. ഇപ്പോൾ സെക്കൻഡ് വൺ ഏതാണെന്നതാണ് ക്വസ്റ്റ്യൻ. സോ ദ ഓപ്ഷൻസ് ആർ പെർണീഷ്യസ് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഓർ ഇൻഫ്ലമേഷൻ ആൻഡ് ഇമ്മ്യൂൺ ഹീമോളിറ്റിക് അനീമിയ. സോ ഇതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റും. കാരണം ഇത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളിൽ കാണുന്നതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ബ്ലഡ് ലോസും ഉണ്ടായിട്ടില്ല. സോ ഇമ്മ്യൂൺ ഹീമോളിറ്റിക് അനീമിയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്ലഡ് ലോസ് കാണാൻ പറ്റും. സോ ഇതിനകത്ത് ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴായിരിക്കും മോസ്റ്റ്ലി നമ്മൾ എടുക്കുന്നത് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വരുന്ന രോഗികളിൽ കാണുന്ന അനീമിയ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് 3rd അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ആൻഡ് ഇൻഫ്ലമേഷൻ. The next question, a person with a beta thalassemia intermedia might exhibit what clinical symptoms? അവരിൽ കാണുന്ന ബീറ്റ താലസീമിയ ഇൻറ്റർമീഡിയയിൽ കാണുന്ന ക്ലിനിക്കൽ സിംറ്റംസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ പേഷ്യൻറ്റ് വിത്ത് താലസീമിയ ഇൻറ്റർമീഡിയ വാരി ഇൻ ക്ലിനിക്കൽ സിംറ്റംസ് ബേസ്ഡ് ഓൺ ജനറ്റിക് ഇൻഹെറിറ്റൻസ് പാറ്റേൺ. Patients with thalassemia intermedia will have severe skeletal deformation and patients with thalassemia intermedia will have no clinical symptoms and patients with thalassemia intermedia will have severe muscular deformation. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർമീഡിയ താലസീമിയ ഇൻറ്റർമീഡിയയുടെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ വാരി അക്കോർഡിംഗ് ടു ദ ജെനറ്റിക്കൽ ക്യാരക്ടർ. അതായത് മൈനർ ഉണ്ടാവാം, മേജർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു നോർമലി സിംറ്റമാറ്റിക് അല്ലാത്ത കണ്ടീഷൻസും വരാം. സോ ദ ആൻസർ ഈസ് പേഷ്യൻറ്റ് വിത്ത് താലസീമിയ ഇൻറ്റർമീഡിയ വാരി ഇൻ ക്ലിനിക്കൽ സിംറ്റംസ് ബേസ്ഡ് ഓൺ ജെനറ്റിക് ഇൻഹെറിറ്റൻസ് പാറ്റേൺ. The next question, which of the following condition would be suggested by a jaundice patient experiencing a marked rise in alkaline phosphatase, conjugated bilirubin, slightly rise in alanine aminotransferase? അപ്പോൾ ഇവിടെ ജോണ്ടിസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ ജോണ്ടിസ് ആയിട്ടുള്ള പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ല എന്നുള്ളതും റീനൽ ഫെയിലിയർ അല്ല എന്നുള്ളതും പറയാം. മേ ബി സംടൈംസ് റീനൽ ഫെയിലിയറിൽ നമുക്ക് ജോണ്ടിസ് കണ്ടു വരാറുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഓപ്ഷനിൽ വേറെ പറഞ്ഞത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇൻക്രീസ്ഡ് ആണ്, മാർക്കറ്റിൽ ഇൻക്രീസ്ഡ് ആണ്. അതുപോലെ തന്നെ അലാനിൻ അമിനോ ട്രാൻസ്ഫറേസും ഇൻക്രീസ്ഡ് ആണ്. ദെൻ ഇതിനകത്ത് വേറെ കറക്റ്റായിട്ട് പറഞ്ഞത് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ, കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ആണ് ഇൻക്രീസ്ഡ് ആയിട്ട് കാണുന്നത്. മോസ്റ്റ്ലി കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഇൻക്രീസ്ഡ് ആയിട്ട് കാണുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഹെപ്പാറ്റിക് കോളിസ്റ്റേസിസ് ആണ്. ആ കണ്ടീഷനിൽ ലിവർ എൻസൈംസ് ആയ ALP വളരെയധികം ഇൻക്രീസ്ഡ് ആയിരിക്കും. സോ ദ ആൻസർ ഇസ് പോസ്റ്റ് ഹെപ്പാറ്റിക് കോളിസ്റ്റേസിസ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് ആൻ ഇലവേഷൻ ഓഫ് അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ, നോർമൽ സെറം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, നോർമൽ ലിവർ എൻസൈംസ് ആൻഡ് നോ ബിലിറൂബിൻ ഇൻ യൂറിൻ. അപ്പോൾ യൂറിനിൽ ബിലിറൂബിൻ ഇല്ല, ലിവർ എൻസൈംസ് എല്ലാം തന്നെ നോർമലാണ്. ദ കോമ്പിനേഷൻ വുഡ് ബി റിസൾട്ട്സ് ആൻഡ് സജസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ ഓഫ് ദ ലിവർ, കെമിക്കൽ ഡാമേജ് ടു ദ ലിവർ, ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഹീമോലൈസിസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഓഫ് കോമൺ ബൈൽ ഡക്ട്. അപ്പോൾ ഇവിടെ ലിവർ എൻസൈംസിനൊന്നും തന്നെ മാറ്റമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷൻസിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് വൈറൽ ഇൻഫെക്ഷൻ, കെമിക്കൽ ഡാമേജ് ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒബ്സ്ട്രക്ഷൻ ഓഫ് കോമൺ ബയൽ ഡക്ട്. ബയൽ ഡക്റ്റിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലും ലിവർ എൻസൈംസ് ഇൻക്രീസ്ഡ് ആയിരിക്കും. സോ അതുമല്ല. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഹീമോളിസിസ്. ഇവിടെ ബിലിറൂബിൻ മാത്രമേ ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൂ. അതായത് നമുക്ക് ഹീമോലൈസിസ് ഇൻക്രീസ്ഡ് ആയിട്ട് ബോഡിയിൽ ഹീമോലൈസിസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം RBCന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഹീമോലൈസിസ് നടന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ബിലിറൂബിൻ. സോ ബിലിറൂബിൻ ഇൻക്രീസ്ഡ് ആവുന്ന കണ്ടീഷനിൽ ഒന്നാണ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഹീമോലൈസിസ്. സോ ദ ആൻസർ ഈസ് 3rd increased rate of hemolysis. Then the next question, an electrophoretic pattern of lactate dehydrogenase isoenzymes that demonstrate elevation as LD1 greater than LD2 could be the indication of
എ നോർമൽ എൽ ഡി ഐസോ എൻസൈം പാറ്റേൺ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, പാൻക്രിയാറ്റൈറ്റിസ് ആൻഡ് ഡയബറ്റീസ് മെലിറ്റസ്. സോ എൽ ഡി വൺ ആണ് ഇവിടെ ഇൻക്രീസ്ഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോർമലി എൽ ഡി വൺ എൽ ഡി ടുവിനേക്കാളും ഇൻക്രീസ്ഡ് ആവാറില്ല. സോ ദ പാറ്റേൺ ഈസ് നോട്ട് കോമൺ ഓർ നോർമൽ. പിന്നെ എൽ ഡി വൺ, എൽ ഡി വൺ നമുക്ക് കാണുന്നത് മൊത്തം നമുക്ക് ടോട്ടലി എൽ ഡി വൺ, എൽ ഡി ടു, എൽ ഡി ത്രീ, എൽ ഡി ഫോർ ആൻഡ് എൽ ഡി ഫൈവ്, ഇങ്ങനെ അഞ്ച് ഐസോ എൻസൈംസ് ആണ് എൽ ഡി എച്ചിനുള്ളത്. എൽ ഡി വൺ സീൻ ഇൻ ഹാർട്ട് മസിൽസ്, ഓക്കെ, ഹാർട്ട് മസിൽസിലാണ്. എൽ ഡി ടു സീൻ ഇൻ, എൽ ഡി ടു മെയിനായിട്ട് കാണുന്നത് ഡബ്ല്യു ബി സിസിലാണ്. എൽ ഡി ത്രീ ഇൻ ലങ്, എൽ ഡി ഫോർ ഇൻ പാൻക്രിയാറ്റ്, കിഡ്നി ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ദെൻ എൽ ഡി ഫൈവ് സീൻ ഇൻ ലിവർ ആൻഡ് സ്കെൽറ്റൽ മസിൽസ്. എൽ ഡി ഫൈവ് കാണുന്നത് ലിവറിലും സ്കെൽറ്റൽ മസിൽസിലുമാണ്. സോ എൽ ഡി വൺ ഇൻക്രീസ്ഡ് ആയതുകൊണ്ട് ദ സിറ്റുവേഷൻ വിൽ ബി മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇപ്പോൾ എൽ ഡി ഫോർ ആണ് ഇൻക്രീസ്ഡ് ആയതുണ്ടെങ്കിൽ നമുക്ക് പറയാം പാൻക്രിയാറ്റൈറ്റിസ് ആണ് എന്നുള്ളത്. സോ ദ ആൻസർ ഈസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മദർ ആൻഡ് യങ് ചൈൽഡ് അറൈവ് അറ്റ് ദ ഔട്ട് പേഷ്യൻ്റ് ലബോറട്ടറി വിത്ത് എ ഫിസിഷ്യൻസ് ഓർഡർ ഫോർ ബ്ലഡ് ടെസ്റ്റ് ഓൺ ദ ചൈൽഡ്. ദ ഫ്ലിബോട്ടമിസ്റ്റ് ഡിസൈഡഡ് ടു പെർഫോം a dermal puncture, not the point, a dermal puncture. What procedure is important to implement when a test for lead is collected by finger puncture that would not be necessary prior to an anticubital vein puncture? സോ ഇതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഒരു അമ്മയും മോനും കൂടെ വന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ലെഡ് പോയ്സണിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ലെഡ് പോയ്സണിങ്ങിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻ എടുക്കാൻ പോകുന്നത് ഫിംഗർ പ്രിക്കാണ്. സോ നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്യുമ്പോൾ ആൻറ്റി ക്യൂബിക്കൽ ഏരിയ, ഈ ഒരു ആൻറ്റി ക്യൂബിക്കൽ ഏരിയയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും പ്രയറായിട്ട് ചെയ്യേണ്ട വേറെന്തെങ്കിലും മെഷർമെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ ആൻറ്റി ക്യൂബിക്കൽ ഏരിയയിൽ കളക്ട് ചെയ്യുമ്പോൾ ചെയ്യാത്തതും ഫിംഗർ ടിപ്പിൽ ചെയ്യുമ്പോൾ മാത്രം ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിമെൻ്റ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ഓപ്ഷൻസ് ആർ ആസ്കിങ് ദ പേഷ്യൻറ്റ് ഓർ ചൈൽഡ് പാരൻറ്റ് ടു സ്റ്റേറ്റ് ഹിസ് ഓർ ഹെർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, തറലി വാഷ് ദ പേഷ്യൻസ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ക്ലൻസിങ് ദ പങ്ക്ചർ സൈറ്റ് വിത്ത് ആൽക്കഹോൾ ആൻഡ് ലെറ്റിംഗ് ദ ആൽക്കഹോൾ ടു എയർ ഡ്രൈ, ലേബിളിംഗ് ദ സ്പെസിമെൻ വിത്ത് എ ലീസ്റ്റ് ടു പേഷ്യൻറ്റ് ഐഡൻറ്റിഫയേഴ്സ്. സോ ഇതിനകത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ക്യൂബിറ്റൽ ഏരിയയിലും ചെയ്യാറുണ്ട്. ദെൻ ലേബലിങ്ങും ചെയ്യാറുണ്ട് ആൻഡ് ക്ലൻസിങ് ദ പങ്ക്ചർ വിത്ത് ആൽക്കഹോൾ, അത് നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ നോർമലി പറയാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തറലി വാഷ് ദ പേഷ്യൻസ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ഇത് നമ്മൾ നോർമലി ക്യൂബിറ്റൽ ഏരിയയിലാണെന്ന്, ആൻറ്റി ക്യൂബിറ്റൽ ഏരിയയിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നുണ്ടെങ്കിൽ പറയാറില്ല. ദിസ് ഈസ് ഓൺലി ഫോർ ഫിംഗർ ടിപ്സ്. അപ്പോൾ അത് ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ്. അപ്പോൾ സോ ദ ആൻസർ ഈസ് തറലി വാഷ് പേഷ്യൻസ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സോ ദ ആൻസർ ഈസ് ബി. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെരിഫറൽ ബ്ലഡ് സ്മിയർ വിത്ത് മെനി മെയ്ലോഡ് സെൽസ് വാസ് പ്രസൻറ്റ് ഫോർ മോർഫോളജി റിവ്യൂ, ടോക്സിക് ഗ്രാനുലേഷൻ ആൻഡ് വാക്യൂൾസ് ഇൻ ദ ന്യൂട്രോഫിൽസ് മോസ്റ്റ് ലൈക്ലി റെപ്രസെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. സോ ഇവിടെ ന്യൂട്രോഫിൽസ് പ്രസൻ്റ് ആണ്. ന്യൂട്രോഫിൽസിലാണെങ്കിൽ കൂടുതൽ ടോക്സിക് ഗ്രാനുൾസ് ഗ്രാനുലേഷനും വാക്യൂൾസും പ്രസൻ്റ് ആണ്. ദ സിറ്റുവേഷൻ ഈസ് സീൻ ഇൻ സെപ്റ്റിസീമിയ, വൈറൽ ഇൻഫെക്ഷൻ, ട്യൂബർക്ലോസിസ് ആൻഡ് ആക്റ്റീവ് അലർജി. സോ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അവിടെ കൂടുതലും പറഞ്ഞ ലിംഫോസൈറ്റ്സ് ആയിരിക്കും. ട്യൂബർക്ലോസിസ് ഓൾസോ ലിംഫോസൈറ്റ്സ് ആയിരിക്കും. ദെൻ ആക്റ്റീവ് അലർജീസിലാണെങ്കിൽ നമുക്ക് കാണാം ഈസിനോഫിൽസ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് സെപ്റ്റിസീമിയ. സെപ്റ്റിസീമിയയിലാണ് നമുക്ക് എന്ത് കാണുന്നത്? ടോക്സിക് ഗ്രാനുലേഷൻ ആൻഡ് ന്യൂക്ലിയസ് ഇൻ ന്യൂട്രോഫിൽസിലുണ്ടാകുന്ന ടോക്സിക് ഗ്രാനുലേഷൻസും വാക്യൂൾസൊക്കെ നമുക്ക് കാണുന്നത് സെപ്റ്റിസീമിക് കണ്ടീഷനിലാണ്. അതായത് ബ്ലഡിൽ പോയ്സൺ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ ഒരു ന്യൂട്രോഫിലിന് ഇൻടോക്സിക്കേഷനൊക്കെ ടോക്സിക് ഗ്രാനുലേഷനൊക്കെ ഉണ്ടാവുന്നത്. സോ ദ ആൻസർ ഈസ് സെപ്റ്റിസീമിയ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A tech receives a call from the floor regarding antimicrobial therapy. So, the patient culture yield an aerobic gram-negative bacilli and the physician would like to use an antibiotic that inhibit DNA synthesis, not the point, DNA synthesis.
DNA synthesis. Which of the following antibiotics would be the best choice? അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഗ്രാം നെഗറ്റീവ് ബാസിൽ, എയറോബിക് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാസിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള DNA ഇൻഹിബിറ്റിംഗ് ആൻറ്റിബയോട്ടിക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഗ്രാം നെഗറ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതും DNA സിന്തേസിന് ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഇതാണ്. സോ നമുക്ക് ഇവിടെ ജെൻഡാമൈസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഗ്രാം പോസിറ്റീവ് ആണ്. ആൻഡ് ജെൻഡാമൈസിൻ വിൽ ഇൻഹിബിറ്റ് പ്രോട്ടീൻ, ടെട്രാസൈക്ലിൻ വിൽ ഇൻഹിബിറ്റ് പ്രോട്ടീൻ, സെഫലോസോലിൻ വിൽ ഇൻഹിബിറ്റ് സെൽ വോൾ സിന്തസിസ്. സോ ദ സിപ്രോഫ്ലോക്സാസിൻ വിൽ ഇൻഹിബിറ്റ് DNA സിന്തസിസ്. അപ്പോൾ സിപ്രോഫ്ലോക്സാസിൻ മാത്രമാണ് ഈ ഓപ്ഷനിൽ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് സിപ്രോഫ്ലോക്സാസിൻ. Then the next question, a sample of cerebrospinal fluid from a patient with a Hodgkin disease, not the point, Hodgkin disease, was submitted to the laboratory for microscopical examination. Motile organisms with a spherical nucleus and a large karyosomes as represented by this illustration were observed. ഇതുപോലുള്ളൊരു സംഭവം നമ്മൾ സ്പെസിമെനിൽ ഒബ്സർവ് ചെയ്തു. ദിസ് ഓർഗാനിസം ഈസ് നോൺ ടു കോസ് പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ്, ഗ്രാൻഡ്ലോമാറ്റിസ്, അമീബിക് എൻസഫലൈറ്റിസ്, ലീഷ്മാനിയാസിസ്, നൺ കൺസിഡേഴ്സ് ആസ് നോൺ പാത്തോജനിക്. സോ ദ പേഷ്യൻ്റ് ഈസ് ഹോഡ്ജ്കിൻ ഡിസീസ് ഉള്ള ഒരാളുണ്ടാണ്. സോ ദ പേഷ്യൻ്റ് ഈസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, ആൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ് അക്യാൻഡമീബ ആൻഡ് പാലമുത്തിയ, അതുപോലുള്ളത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കാണുന്നത്. ദിസ് ഈസ് അക്യാൻഡമീബ, ഇത് അക്യാൻഡമീബയുടെ ഒരു സ്ട്രക്ചറാണ്. ഇതിനെ അക്യാൻതസ് എന്ന് പറയും. ഇങ്ങനെയുള്ളൊരു പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ അക്യാൻഡമീബ എന്ന് പറയുന്നത്. സോ അക്യാൻഡമീബ വിൽ കോസ് ഗ്രാൻഡ്ലോമാറ്റസ് അമീബിക് എൻസഫലൈറ്റിസ്. ഗ്രാൻഡ്ലോമാറ്റസ് അമീബിക് എൻസഫലൈറ്റിസ് ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡിപ്രസ്ഡ് പേഷ്യൻസിൽ കോസ് ചെയ്യുന്നത് അക്യാൻഡമീബ കോസ് ചെയ്യുന്നതാണ് ഗ്രാൻഡ്ലോമാറ്റസ് അമീബിക് എൻസഫലൈറ്റിസ്. സോ ദ ആൻസർ ഈസ് ബി. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അക്യൂട്ട് മെയലോയിഡ് ലുക്കീമിയ ഈസ് കോൾഡ് ട്രൂ മോണോസൈറ്റിക് ലുക്കീമിയ ആൻഡ് ഫോളോസ് ആൻ അക്യൂട്ട് ഓർ സബ് അക്യൂട്ട് കോഴ്സ് ക്യാരക്ടറിസ്റ്റ് ബൈ മോണോബ്ലസ്, പ്രോ മോണോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. സോ ദ ഓപ്ഷൻസ് ആർ അക്യൂട്ട് മെയലോയിഡ് ലുക്കീമിയ മിനിമലി ഡിഫറൻഷിയേറ്റഡ്, അക്യൂട്ട് മെയിലോയിഡ് ലുക്കീമിയ വിത്തൗട്ട് മെച്ചുറേഷൻ, ആൻഡ് അക്യൂട്ട് മെയിലോ മോണോസൈറ്റിക് ലുക്കീമിയ ദൻ അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ. സോ ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് മോണോസൈറ്റിക് ലുക്കീമിയ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മെയിലോ വരുമ്പോൾ തന്നെ നമുക്ക് പറയാം അതിനകത്ത് ന്യൂട്രോഫിൽസും ബേസോഫിൽസും ഈസിനോഫിൽസും എല്ലാം തന്നെ കയറി വരും. സോ ദ ആൻസർ ഈസ്, ഇതിനകത്ത് അവർ മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ട്രൂ മോണോസൈറ്റിക് ലുക്കീമിയ. ഓക്കെ, ട്രൂ മോണോസൈറ്റിക് ലുക്കീമിയ അതിനകത്താണെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റ് മുതൽ മോണോസൈറ്റ്സ് വരെയുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജ് കാണുന്നത് ഏത് ടൈപ്പ് ലുക്കീമിയ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ, ട്രൂ മോണോസൈറ്റിക്. അപ്പോൾ മോണോസൈറ്റ്സ് മാത്രമായിരിക്കണം അവിടെ ഇൻക്രീസ്ഡ് ആയിട്ട് കാണുന്നത്. സോ അതും അത് മാത്രമല്ലാണ്ട് നമുക്ക് എല്ലാ സ്റ്റേജും കാണണം. അതായത് ഒരു ബ്ലാസ്റ്റ് മുതൽ നോർമൽ സെല്ല് വരെയുള്ള എല്ലാ സ്റ്റേജും പെരിഫറൽസ് മുതൽ കാണണം എന്നുണ്ടെങ്കിൽ അത് ഒരു അതെന്ന് പറയുന്ന ഒരു അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ. അക്യൂട്ട് സ്റ്റേജിലാണ് നമുക്ക് ബ്ലാസ്റ്റ് സെൽസ് എല്ലാം തന്നെ പെരിഫറൽസ് മേൽ കാണാൻ പറ്റുന്നത്. ദെൻ ഇതിനകത്ത് ട്രൂ മോണോസൈറ്റിക് ലുക്കീമിയ എന്ന് ചോദിച്ചതുകൊണ്ട് മോണോസൈറ്റ്സ് ആയിരിക്കും അതിൽ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ.